ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഓണത്തിൻ്റെ ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് തന്നെ റീക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഇതിപ്പോൾ കൊറോണയും പിന്നെ ചില സ്ഥലത്തൊക്കെ വെള്ളം പൊക്കമൊക്കെ തന്നെയല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും വീടിനകത്ത് തന്നെയായിരിക്കും. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പുറത്തൊന്നും പോയി സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ പുതിയത് മേടിക്കുന്നത് വെച്ച കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് തന്നെ എങ്ങനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ തട്ടി കിടക്കണേക്ക് മുന്നേ നിങ്ങൾ ചാനലിലോട്ട് പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ആക്കും കാണും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്കും. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്, ജസ്റ്റ് സ്കേർട്ടും ടോപ്പും. ഇപ്പോൾ നിങ്ങളുടെ ടോപ്പ് ടൈറ്റായി പോയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ഇന്നർ അല്ലെങ്കിൽ ഇതിന് മാച്ച് ആവുന്ന കളറായിട്ടുള്ള ഇന്നർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാച്ച് ആയിട്ടിടാം. ഞാനിവിടെ ബ്ലാക്ക് വണ്ണാണ് എടുത്തേക്കുന്നത്, അത് ടക്കിങ് ചെയ്തിട്ടേക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ സെയിം സ്കേർട്ടും ടോപ്പും, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ഷോളും കൂടി ആഡ് ചെയ്യാം, ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ക്രീം കളറായിട്ടുള്ളത്. അതാണ് ലോണത്തിന് സ്യൂട്ടാവുന്ന കളേഴ്സ്. ഇതിപ്പോൾ ഒരു മമ്മിയുടെ ഷോളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ധാവണിയുടെ ഓപ്പോസിറ്റ്, ധാവണി എന്ന് പറയുമ്പോൾ പുറകിലോട്ടാണ്, പക്ഷേ ഇത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ധാവണിയുടെ ഓപ്പോസിറ്റ് മാതിരി തന്നെ എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊട്ടേക്ക് ഒരു ഫേക്ക് ചെയിനോ അല്ലെങ്കിൽ ബെൽറ്റോ അല്ലെങ്കിൽ നെക്ലസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസിന് യൂസ് ചെയ്യുന്ന കോയിൻ നെക്ലസ് ഇല്ല, അതായാലും മതി. ഞാൻ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കോയിൻ നെക്ലസ്. അപ്പോൾ ഓണത്തിന് അങ്ങനെയാണല്ലോ മിക്കപ്പോഴും ഇതെല്ലാം സ്യൂട്ടാവുന്ന സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓർണമെൻറ്റ്സ് ഇടേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഒരു സ്കേർട്ടും ടോപ്പിനും ഒപ്പം ഒരു ഷോൾ ആഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഗോൾഡൻ ഷോളാണ് ആഡ് ചെയ്തിരിക്കുന്നത്, മമ്മിയുടെ തന്നെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ധാവണി മാതിരി തന്നെ എടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലീറ്റ്സ് ആയിട്ടിടാം അല്ലെങ്കിൽ ലൂസായിട്ടിടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലിടാം. ഞാനിവിടെ ഒരു പിങ്ക് സ്കേർട്ടും പ്ലസ് ബ്ലാക്ക് ഇന്നർ പിന്നെ ഈ ഗോൾഡൻ ഷോളുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് മുണ്ടിൻ്റെ സ്റ്റൈലാണ്. ഇവിടെ ഞാൻ രണ്ട് സെറ്റ് മുണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, താഴെ മുണ്ടായിട്ടും മുകളിൽ ഷോളായിട്ടും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ ഫേക്ക് ചെയിൻ അല്ലെങ്കിൽ ബെൽറ്റ് അല്ലെങ്കിൽ ഡാൻസിന് യൂസ് ചെയ്യുന്ന കോയിൻ നെക്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഡാൻസിന് യൂസ് ചെയ്യുന്ന ഫേക്ക് ചെയിനാണ്, കോയിൻ നെക്ലസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സെയിം സെറ്റ് മുണ്ട് തന്നെ ആയിട്ടുള്ളതാണ്, പക്ഷേ ഇത് ധാവണിയുടെ ഓപ്പോസിറ്റ് രീതിയിലാണ് എടുക്കുന്നത്. മറ്റേ സ്കേർട്ടും ടോപ്പിനും ഇട്ട മാതിരി തന്നെ, പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സെറ്റ് മുണ്ടിൻ്റെ രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഭയങ്കര ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് എന്നോട് ചോദിച്ചു എൻ്റെ ഒരു ഹോം ടൂർ ചെയ്യുമെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞ് ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു,
നല്ല വീടൊക്കെ നല്ല ക്ലീൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാ, എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴേക്കും അതിൻ്റെ ഒരു വീഡിയോസ് പോലെ തുടക്കത്തിൽ ഒരു ചെറിയ ഭാഗം കാണുന്നുണ്ട്, പിന്നെ ഒന്ന് ഒരു ഭാഗവും കാണുന്നില്ല. അപ്പം കഷ്ടപ്പെട്ടെടുത്തതെല്ലാം പോയി. അപ്പം ഇനി ഒരു ദിവസം കാലത്തെ നീറ്റ് എടുക്കണം. എന്താ വെച്ചാൽ പപ്പ ഇടയ്ക്ക് വീട്ടിലുള്ളപ്പോൾ എടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ പപ്പയുടെ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു ദിവസം കാലത്ത് തന്നെ കഷ്ടപ്പെട്ട് കാലത്ത് നീക്കാത്ത ഞാൻ കാലത്ത് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നത്. അപ്പോൾ ഹോം ടൂറിൻ്റെ വീഡിയോ വരാൻ കുറച്ച് നേരം എടുക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്തുള്ള കാണാം. ബൈ ബൈ.